വേനൽ ആരംഭിക്കുന്നതിന് മുൻപേ ചാലിയാർ പുഴയും പോഷക നദികളും വറ്റി തുടങ്ങി ഡിസംബർ മാസം അവസാനത്തിൽ തന്നെ പുഴകളിലെ നീരൊഴുക്ക് കുറഞ്ഞിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ വേനൽ കടുക്കുന്നതോടെ നീരൊഴുക്ക് ഗണ്യമായി കുറയും ചാലിയാർ പുഴയുടെ കളത്തിൻ കടവിലാണ് നിലമ്പൂർ നഗരസഭയുടെയും അമരമ്പലം പഞ്ചായത്തിന്റെയും പമ്പ് ഹൗസുകൾ പ്രവർത്തിക്കുന്നത് പുഴയിലെ ജലനിരപ്പ് താഴ്ന്നാൽ ഇവിടങ്ങളിലെ കുടിവെള്ള വിതരണം മുടങ്ങാനുള്ള സാധ്യതയുണ്ട് ഓടായ്ക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഷട്ടറുകൾ താഴ്ത്തിയാൽ ചാലിയാർ പുഴയുടെ കളത്തിൻകടവ് വരെ ജലവിധാനം ഉയരാൻ സാധ്യതയുണ്ട് എന്നാലും വേനൽ രൂക്ഷമായാൽ അത് കുടിവെള്ള വിതരണത്തെ ബാധിക്കും ചാലിയാർ പഞ്ചായത്തിലെ പ്രധാന ജലസ്രോതസ്സുകളായ കുറുവൻപുഴ കാ കാഞ്ഞിരപ്പുഴ എന്നിവിടങ്ങളിലും ജലവിതാനം താഴുകയാണ് പുന്നപുഴ കലക്കൻപുഴ കരിമ്പുഴ ചെറുപുഴ കാരക്കോടൻപുഴ കലക്കൻപുഴ എന്നിവിടങ്ങളിലെല്ലാം തടയണകൾ അടിയന്തിരമായി ഉണ്ടാക്കേണ്ടി വരും നിലമ്പൂർ മേഖലയിലെ തൊണ്ണൂറ് ശതമാനം കുടിവെള്ള പദ്ധതികളും പുഴകളെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് അതിനാൽ തന്നെ പുഴകളിൽ വെള്ളം താഴ്ന്നാൽ കിണറുകളിലെ വെള്ളത്തെയും അത് ബാധിക്കും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ